ആദ്യമായിട്ടൊന്നല്ല മലയാള ഫിലിമിൽ ഇതിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എനിക്കിത് ഒരു നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ നോട്ടീസിൽ എന്തുള്ളതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രതികരിക്കും. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഷോ ഒക്കെ അത് ഇപ്പോൾ കഴിയണുള്ളൂ. അപ്പോൾ തന്നെ ഇങ്ങനെ എന്താണ് പറഞ്ഞതെന്നുള്ളത് അറിയില്ല. പിന്നെ ഇത് സെൻസർ ബോർഡ് സെൻസർ ചെയ്ത് തന്നിട്ടുള്ള ഫിലിമാണ്. അപ്പോൾ ഈ സെൻസർ ചെയ്ത അതേ വിഷയം തന്നെയാണ് ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് വേറെ പുറത്തൊന്നുള്ളതൊന്നുമില്ല. അതിൽ എഴുതി കാണിക്കുന്നുണ്ട് സ്ട്രിക്ട്ലി അഡൽസ് ഓൺലി എന്ന്. പിന്നെ ആർക്കാണ് ഇത്ര വലിയ ബുദ്ധിമുട്ടെന്നുള്ളത് അറിയില്ല. അല്ല, അതിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ദൃശ്യ ഫിലിം എന്ത് മെസ്സേജ് കൊടുക്കുന്നത്, ഭീഷ്മ ഫിലിം ഇതൊക്കെ എന്ത് മെസ്സേജ് കൊടുക്കുന്നത്? ഈ ഫിലിം എന്ന് പറഞ്ഞ ആളുകൾക്ക് മെസ്സേജ് കൊടുക്കാനുള്ളത് മാത്രമല്ല, ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റർടൈൻമെൻറ്റ് ഒരു മേഖലയാണ്. അതിലെല്ലാത്തരം സിനിമകളും വരണം, മെസ്സേജ് കൊടുക്കുന്ന സിനിമ പറഞ്ഞാൽ ഫണ് വരണം, നെഗറ്റീവ് ഇമ്പാക്റ്റ് പറഞ്ഞ ഫിലിം ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ അടുത്ത മുകുന്ദനുണ്ടി എന്ന് പറഞ്ഞ ഫിലിം, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്നതല്ലേ സൊസൈറ്റിക്ക്? അല്ല, അതന്നെ പറഞ്ഞു. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം ഞാനൊരു ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് സിനിമയിൽ കാണിച്ചു എന്ന് വെച്ച് മലയാളത്തിൽ ഇപ്പോൾ കേരളത്തിലെല്ലാ കുട്ടികളും അങ്ങനെ കാണിക്കും. ഇവിടുത്തെ കുട്ടികൾക്കൊക്കെ വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. പിന്നെ ഒരു ബോധമില്ലാത്തവൻ ഇപ്പം ഇതിൽ കാണിച്ചില്ലെങ്കിലും നശിക്കാനുള്ളവൻ നശിക്കും. അത് നമ്മുടെ തീരുമാനങ്ങൾ പോലെ ഇരിക്കും, നമ്മുടെ കാര്യങ്ങൾ. ഇപ്പം ആരെയും ഇപ്പം ഞാൻ നിർബന്ധിച്ചിട്ട് നീ പോയിട്ട് ഡ്രഗ് അടിക്കുക, അല്ലെങ്കിൽ നീ പോയിട്ട് കള്ളു കുടിക്കുന്നിപ്പോൾ ഞാൻ പറയണ്ട. അല്ല, ഒന്നാമത്തെ കാര്യം ഇത് ഇവിടുത്തെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സമൂഹത്തിനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം. സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതിലാണ്. അതിലെല്ലാ തരം സിനിമകളും വരണം. ഇപ്പോൾ ഹോളിവുഡ് മൂവീസിലൊക്കെ എത്ര സ്റ്റോണർ മൂവീസ് വരണു, ഈ മലയാള ഫിലിമിൽ മാത്രം എന്തെങ്കിലും സ്റ്റോണർ മൂവീസോ അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും പാടറിയുമ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ ഒരുമാതിരി എനിക്ക് തോന്നുന്നൊരു കപട സദാചാരവും അല്ലെങ്കിൽ കപട നന്മയോളികളാണ്. ഈ നന്മയുടെ അതിപ്രസരമാണ്. അത് ഈ ഫേസ്ബുക്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, നേരിട്ട് എവിടെയും കാണില്ല നന്മ. ഫേസ്ബുക്കിലും ഈ ഇൻസ്റ്റയിലും ഇതിലെ കമൻറ്റ് ബോക്സിൽ മാത്രം ഉള്ളതാണ്. സൈക്കോ മൂവീസൊക്കെ ഇറങ്ങണം, അപ്പോൾ പല കുട്ടികളും സൈക്കോസ് ആയിട്ട് അവരെ കൊല്ലും, നല്ല കൂട്ടുകാരെ കൊല്ലും, അങ്ങനെ കാണണം. അപ്പോൾ ഒരിതും സിനിമ അവരെയൊക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് നടക്കുന്നത്, അല്ലെങ്കിൽ മതത്തിന് ബേസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അത് നിരോധിക്കാൻ എന്താ നിങ്ങൾ പറയാത്ത? ഈ ഡ്രഗ്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് അഡിക്ഷൻ തരുന്ന എന്തോ അതാണ് ഡ്രഗ്സ്. അപ്പോൾ ഇത് ഇവിടുത്തെ ഏറ്റവും വലിയ അഡിക്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് മതവും രാഷ്ട്രീയമൊക്കെയാണ്. അപ്പോൾ ആദ്യം അത് നിരോധിക്കട്ടെ. തീർച്ചയായിട്ടും ഞാൻ ഈ നാട്ടിലെ നിയമമുണ്ടല്ലോ, നിയമപരമായിട്ട് തന്നെ നേരിടും. നിയമപരമായിട്ട് പക്കം നേരിടുക എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിയമപരമായിട്ട് നേരിടും. ഓക്കെ, അതൊക്കെ അതിൻ്റെ പേര്. നമ്മൾ ഇവിടെ സെൻസർ ബോർഡ് എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടാണ് നമ്മൾ സിനിമ പ്രദർശിപ്പിക്കുന്നത്. പിന്നെ അതിന് ശേഷമുള്ള സാധനങ്ങളല്ലേ, അവരവരുടെ ജോലി കേട്ടെ. എക്സൈസർക്ക് അവരുടെ ജോലി ഉണ്ടാവും, അവർ ചെയ്തിട്ട് നമ്മൾ നമ്മളെ പണിയായിട്ട് ചെയ്യും, അത്രേ ഉള്ളൂ.